പി വി അൻവർ എന്ന ഇടത് സ്വതന്ത്രനെ തളച്ചിടാൻ സാക്ഷാൽ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പുതിയൊരു തീരുമാനവുമായി എത്തിയിരിക്കുന്നത്. അൻവർ അടങ്ങണം എന്ന നിലപാടാണ് ഇപ്പോൾ ഇടതു മുന്നണിയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സി പി എമ്മും സർക്കാരും ഒക്കെ ആ നിലപാടിലാണ് വന്നെത്തിയിരിക്കുന്നത്. പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരു സമവായ ഫോർമുല തയ്യാറായിരിക്കുന്നു. ഇനി അതിൽ അൻവറിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രം മതി, എ ഡി ജി പി തൽക്കാലം സസ്പെൻഡ് ചെയ്യില്ല. പക്ഷേ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണങ്ങളിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും, കൃത്യമായി തന്നെ ഉണ്ടാകും, അലംഭാവം ഉണ്ടാകില്ല. അതിന് പകരമായി അൻവർ ഇനി മിണ്ടരുത് എന്നാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഈ കാര്യങ്ങൾ അൻവറിനെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അൻവർ ഇപ്പോൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൊഴുത്തി വെച്ചു എന്നാണ്. അൻവർ ആവശ്യപ്പെട്ട പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ഫോർമുലയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടിരിക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല സർക്കാരിനെ കൂടി പ്രതിച്ഛായക്ക് കോട്ടം തട്ടുമെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അതങ്ങനെ മാറുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സി പി എം വളരെ കരുതലോടെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായി ഇടപെടൽ അത് അത്യാവശ്യമെന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിനും. അതിൽ യാതൊരു സംശയവുമില്ല. അൻവറിന്റെ ആരോപണങ്ങൾ എടുത്തിട്ട സി പി ഐക്ക് അത് തങ്ങൾ പരിഹരിക്കാമെന്നും അല്പം കൂടി സി പി ഐ കടുപ്പിച്ചപ്പോൾ ചക്രമുടിയിലെ റവന്യൂ വകുപ്പിന്റെ കയ്യേറ്റങ്ങൾ ഇങ്ങനെയല്ലേ എന്നും പ്രതിരോധിച്ചാണ് സി പി എം സി പി ഐ നിശബ്ദമാക്കിയത്. എ ഡി ജി പിയുടെ ചില തെറ്റായ നീക്കങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കേടുപാടുണ്ടാക്കുന്നു, മങ്ങലേൽപ്പിക്കുന്നുവെന്ന് അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനവും അതന്വേഷിക്കുമെന്നും അൻവറിന് വ്യക്തമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥ പ്രതികളായ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ അടക്കമുള്ള ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ നടപടി ഉണ്ടായിരിക്കും, അത് അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് സി പി എമ്മും സർക്കാരും അൻവറിനെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ അൻവർ നൽകിയ രേഖാമൂലം നൽകിയ പരാതിയിൽ ശശിയുടെ പേരില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാലും ആരോപണമായി മാത്രം അത് നിൽക്കുന്ന ആ സാഹചര്യത്തിലും തൽക്കാലത്തേക്ക് ആ വഴിക്ക് അന്വേഷണം നടത്തേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പി വി അൻവർ കടുപ്പിച്ചില്ലെങ്കിൽ ഇതാകും ഇനി അങ്ങോട്ടുണ്ടാകുക. പി വി അൻവർ പരസ്യമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കിൽ നിന്നും മിതത്വം പാലിക്കണമെന്ന നിലപാടാണ് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം പി വി അൻവർ പാർട്ടി സ്വതന്ത്രനാണ്, ഇപ്പോഴും പാർട്ടിയുടെ എം എൽ എ ആണ്, പാർട്ടിയിൽ സജീവ അംഗത്വം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ സി പി എം എന്ന വൻമരത്തിൻ്റെ തണലിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായക്ക് കേടുണ്ടാക്കുന്ന ഒന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഇനി അങ്ങോട്ട് എന്നാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ നിലപാട്. എന്തായാലും പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്, തെറ്റി തിരുത്തേണ്ടതാണ്, തിരുത്തൽ വാദം അവിടെ നടക്കേണ്ടതാണ്. തിരുത്തൽ വാദം ഉയർന്നപ്പോൾ തന്നെ തിരുത്തൽ നടപടികൾ ആരംഭിക്കേണ്ടതായിരുന്നു, അത് തുടങ്ങിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേക സംഘം ഇത് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോലീസുകാരുടെ പലതരം ഇടപാടുകളടക്കമുള്ള ആരോപണങ്ങൾ, പിന്നീട് കൊലപാതകമടക്കമുള്ള പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, എ ഡി ജി പിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതിലെല്ലാം ഡി ജി പി നേരിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഡി ജി പിയുടെ കയ്യിൽ കൂടിയാകും മുഖ്യമന്ത്രി ഈ വിവരങ്ങളെല്ലാം അറിയുക. അതുകൊണ്ട് തന്നെ അതിലൊരു സുതാര്യത ഉണ്ടാകുമെന്നാണ് അൻവറിനെ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിക്കുന്നത് അടക്കം ഉള്ള കാര്യങ്ങൾ ഒരു അലംഭവമില്ലാതെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ ഉറപ്പ്. ആ ഉറപ്പിൻ്റെ പേരിൽ ഇനി അൻവർ ചെയ്യേണ്ടത് ഒന്ന് അടങ്ങണം, ഒരു പൊടിക്കടങ്ങണം എന്ന് തന്നെയാണ് അൻവറിനോട് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും അനുവദിക്കാൻ പാടില്ല എന്ന നല്ല സന്ദേശമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അതിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സർക്കാരും പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡി ജി പി നേരിട്ട് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ അൻവറിനോട് ഏറ്റവും പുതുതായി നൽകിയിരിക്കുന്ന ആ ഉറപ്പ്. അതുകൊണ്ട് തന്നെ അൻവർ ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ വിളിച്ച് പറയരുത്. പറയാനുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ പറയുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയുക, സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രം പറയുക, മാധ്യമങ്ങളാകരുത് എന്ന വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എക്ക് സി പി എമ്മും സർക്കാരും ഒക്കെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം എസ് പി ഐയും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണ ചുമതലയുള്ള പല ഡി ഐ ജിമാരെയും ഒക്കെ ജില്ല വിട്ട് സർക്കാർ സ്ഥലം മാറ്റുകയും അധിക ചുമതല നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ അപകടം മനസ്സിലാക്കി എ ഡി ജി പി അജിത് കുമാർ 14 മുതലുള്ള തൻ്റെ 4 ദിവസത്തെ അവധി റദ്ദാക്കി
തന്നെ അവധിയെടുക്കുന്നില്ല എന്ന് സർക്കാരിൻ്റെ രേഖാമൂലം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നതും.